രണ്ടെണ്ണം കണ്ടേ ഫസ്റ്റ്. ഓ ഡാ, നീ എന്റെ പേപ്പർ നോക്കല്ലേ. ഞാൻ നോക്കുന്നൊന്നുമില്ല. മൂന്ന്, ഒന്ന്, പതിനാറ്, നാല്, പതിനഞ്ച്, ഇരുപത്. ഇരുപതാ? ഇരുപത്തിനാല്. വെട്ടിയോ? അഞ്ച്. പതിമൂന്ന്. പത്ത്. പതിനേഴ്. ഒമ്പത്. രണ്ട്. ഏഴ്. അഞ്ച്. പന്ത്രണ്ട്. പതിനാറ്. പതിനാല്. ഇരുപത്തൊന്ന്. നാല്. ഇരുപത്തിമൂന്ന്. കണ്ടുകൂടെ, ഇങ്ങോട്ട് നീക്കി വെക്ക്. ചേ, ഒരു ബൾബ് വാങ്ങിച്ചിടാൻ പറഞ്ഞ കേക്കൂല. ഇങ്ങോട്ട് വെയ്യടാ. എടി വിടടി. ഡേയ്, മിണ്ടായതിലെ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുവേ. ആ പോയി പറഞ്ഞോ. ഇനി നീ വിളക്കെടുത്തോ നോക്കോ. എന്റെ നല്ല അടി വാങ്ങുവേ നീ. നിന്നോടല്ലേ വിളക്കെടുക്കില്ലെന്ന് പറഞ്ഞത്. അമ്മേ, ദൈവം പരിച്ചു കളിക്കുന്നു, പഠിക്കുന്നില്ല. താ പിടിച്ചോ. അവളുടെ ഒരു പഠിത്തം ഒരു ഉപയോഗവും ഇല്ലാത്തവള്. അവളെ പഠിക്കണേ. ഈ ഊരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയി പഠിച്ച് രക്ഷപ്പെടട്ടേ. മോള് കഴിച്ചോ. ആ മതി മതി, ബാക്കി പിള്ളേരെ കൂട്. ഇതാ മോളെ. ആ ഞാൻ എല്ലാം മതിയാക്കി. ദാ വരുന്നുണ്ട്. ഡീ, ഈ പൊട്ട മരത്തിന് എന്തെങ്കിലും തിന്നാൻ കൊടുറി. ലൈറ്റ് ഉള്ളപ്പോ എന്തിനാ മണ്ണുള്ള കത്തി? അതിനത് കത്തണ്ടേ? ഏത്? ഓ, ഇത് കത്തൂലല്ലേ. സൂക്ഷിച്ചൊക്കെ പോണം. പൂന്നാല് പറഞ്ഞ നടക്കാനുള്ളതാ കേട്ടോ. ആ സൂക്ഷിച്ചൊക്കെ പോയി. ആ മക്കളിഞ്ച് വരി. ആ പല്ല് വെച്ച് കഴിഞ്ഞ വാറുകി. ഓ തുപ്പി തുപ്പി ഒന്നുകൂടെ. ഓ പോവാ, നമുക്ക് കാപ്പ് കുടിക്കാം. നീയാ താമസിപ്പിച്ചത്? എന്നെ കൊണ്ട് നാളെ സ്കൂളിൽ പോകാൻ വയ്യ. നീ വേണമെങ്കിൽ ആ മാക്കരോട് വിളിച്ചു, അവരെ വിട്ടി വെറുതെ ഇരിക്കല്ലേ. അവരെ സ്കൂളിൽ ചേർക്കാറായിട്ടില്ല, ചേർക്കാറാവുമ്പോഴേ അവരെയും കൊണ്ടുപോകും. ഞാൻ നാളെ പരീക്ഷയ്ക്ക് വരുന്നില്ല, നീ വേണേ പൊക്കോ. അതെന്താ? നാളെ കണക്ക് പരീക്ഷ, എനിക്കിഷ്ടല്ല. നാളെ നീ വന്നില്ലെങ്കിൽ നല്ല എഴുതരിഞ്ഞ നടക്കണ അങ്ങോട്ട്. Thank you.
കോപ്പിലെ വിറവ് ഇട്ട് കത്തൊന്നുമില്ല. മരുത്ത് നീയായല്ലോ. ഇവന്റെ ഒരു ഒടുക്കത്തെ ചുമ ചുമ മരിച്ച് കേട്ടടാ. മണിയാ ഒരു വിറവ് ഞാൻ നീ വല്ല കഴിച്ചാടാ. ഇവനെ നിങ്ങളുടെ കൂടപ്പുറപ്പല്ലേ, അവനോട് പ്രത്യേകിച്ച് പറയണ്ട, അവൻ തനിയെ കഴിച്ചോളും. എന്നാ പടി. അല്ല അല്ല വേണ്ട, നീ പോ. മണിയാ ഒരു വറവൂടെ താടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് പാറമടയിൽ അപ്പുറത്ത് പോകും, ഞാൻ ഇപ്പുറത്ത് പോകും, എങ്കിലേ നമുക്ക് സാധനങ്ങൾ വിറ്റ് പോകുന്നു. പിന്നെ നമ്മളിന്ന് പാറമടയിൽ കുറേ പുതിയ പയ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് സാധനം വേണമെന്ന് പറയുന്നു. പണ്ടത്തെ പോലെയല്ല, നമ്മൾ കുറച്ചുകൂടെ കച്ചവടം നടത്തിയേ പറ്റൂ. ടീം ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. അതൊക്കെ ശരിയാക്കാറ്. ആ സൂക്ഷിച്ച് പതുക്കറങ്ങി. ഇത് നമ്മുടെ മരത്തല്ലേ? ആ അത് നമ്മുടെ മരത്താണ്, അവിടെ കിടക്കട്ടെ. അയ്യോ മരത്ത് നല്ല വീരത്തില. എവനെ പൊക്കെടുത്തേ, ആ വാത്തുവെല്ലാം കാണും കൊണ്ട് കിടന്നു, അല്ലെങ്കിൽ അവനെ വല്ല പട്ടിയും വന്ന് അവന്റെ വായും കടിച്ചു കൊടുക്കണ്ടു. അതൊന്നും വേണ്ട, അവന് ബോധം വരുമ്പോ എണിച്ച് പൊക്കോളും. നിങ്ങൾ ഇതിന്റെ പാടേ ബാ. എന്നാലും പിടിയടേ. ഓ വെള്ളത്തിന് നല്ല തണുപ്പ് കേട്ടടേ. പെട്ടെന്ന് അത് പോയി വാങ്ങിക്കൂ. ആ നല്ല തണുപ്പ്. എന്തൊരു തണുപ്പടേ. ഡേ പുറിഞ്ഞു അഞ്ഞറ വാണ അഞ്ഞിട്ട്. പൊക്കോ. നമ്മുടെ ദേശീയ പതാകയുടെ നിറം എന്ത്? കുങ്കുമം, വെള്ള, പച്ച, പിന്നെ നടുക്കൊരു ചക്ക. നമ്മുടെ ഭാരതത്തിന്റെ തലസ്ഥാനം ഏത്? കേരളം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വരണെങ്കി വേഗമാ, ഞാൻ എന്താ പോകുന്നു. നേരത്തെ വന്നാലും ഉറക്കം പിടിച്ചല്ലേ ഭയ. ഓ നീ ഇരുന്ന് ഉറങ്ങണടാ. ഇല്ല ഞാൻ ഉറങ്ങണില്ല. ആ നീ ആടി. ഇല്ല. ആ ഇരുന്ന് പഠിക്ക്. ഡേ നല്ലോ തിന്നാ എടറി. വിശന്നിട്ട് വയ്യ. വന്നു നല്ലത് ഉണ്ടാവോ.
നമ്മളെ വാറ്റിയ സാധനം നമ്മളെ കുടിച്ച് നോക്കിയിട്ട് മതി ബാക്കിയുള്ള രൂപ. അതെ അതെ. അണ്ണാ, നിങ്ങൾ കാണിച്ചത് ഒട്ടും ശരിയായി. അതെന്താ? ആ മണിയെ മാത്രം പാറമടയെ പറഞ്ഞു വിട്ടത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണ് നിനക്ക് ഇഷ്ടപ്പെടാത്തത്? അവിടെ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ റെയ്ഡ് നടക്കുക എന്നാ ഞാൻ അറിഞ്ഞത്. ഇനി അവനെ പോലീസ് അങ്ങാണം പിടിച്ചോണ്ട് പോയ ആകെ പ്രശ്നമാവും. ഓ, സത്യം പറഞ്ഞ എനിക്ക് അവനെ ഒട്ടും വിശ്വാസമില്ല. അവനെ കണ്ട ഒരു കള്ള ലക്ഷണമില്ലേ അണ്ണ? അണ്ണൻ അതൊക്കെ വെറുതെ തോന്നുന്നു. നീ പോടെ. പിന്നെന്താ നിന്നെ പറഞ്ഞുവിടാത്തത്? നിന്നെ എനിക്ക് വിശ്വാസമുണ്ട്. നാളെ കോറി പാറ ഒട്ടിക്കണ ദിവസം, നല്ല കച്ചവടം നടക്കണ ദിവസം. പിന്നെ ആ പൂ മരുത്ത് അവൻ മണ്ടനെ അവനെ പറഞ്ഞുവിടാച്ച ഒന്നും നടക്കൂലേ. അണ്ണ, അവനെ മണ്ട എന്ന് അണ്ണൻ വിളിക്കരുത്. അവൻ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. ഓഹോ, സമ്മതിച്ചു ശരിയടേ. അല്ല, നിന്റെ കല്യാണമൊക്കെ ആയത് ഞാൻ കേട്ടല്ലേ. അത് ഉമ്മാതാണ്. പിന്നെന്തിനാ നീ ഇപ്പൊ ഈ പല്ല് കമ്പിയിട്ടത്? എനിക്ക് മനസ്സിലായി. എടാ, രണ്ടാമത്തെ കെട്ടുകള് കളഞ്ഞിട്ട് പോയത് നിന്റെ ഈ പല്ലൊന്തിരിക്കൊണ്ടല്ലേ. അതൊക്കെ പോയ കഥയാണ്. ഇനി നമുക്ക് പുതിയത് നോക്കാന്നേ. ഉഗ്ര സാധന നമ്മള് മാറ്റിയതല്ലേ, മോശമാവോ? കശുമാവിന്റെ ഏറ്റ പൊട്ട. അത് ശരിയാ. ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പടിയിറങ്ങി. എൻ്റെ 10-ാം ക്ലാസ്സിലെ അവസാന പരീക്ഷയും കഴിഞ്ഞു. ഇനി എന്നും എങ്ങനെ മലയും പുഴയും താണ്ടി രാവിലെ വരുവുമായി തല്ലുകൂടി ഞാൻ സ്കൂളിൽ പോകും? ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരും ടാറ്റ പറഞ്ഞു പോയപ്പോൾ ഞാൻ മനസ്സിൽ കരയുകയായിരുന്നു. എന്നാലും പരീക്ഷ നന്നായി എഴുതിയ സന്തോഷം മനസ്സിലുണ്ട്. സുരേഷ് സാർ പറഞ്ഞത് പ്ലസ് ടുവിന് ചേർന്ന് പഠിക്കണമെന്നാണ്. പക്ഷേ ഒരുപാട് ദൂരം നടന്നു പോകണം. പിന്നെ അമ്മ സമ്മതിക്കില്ല. റിസൾട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു നോക്കാം. സമയം 10:00. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഞാനിന്ന് പോവാടി, നാളെ വരാം. എന്ത് പറ്റിയടി നേരത്തെ പോവാൻ? ഒരു വയറുവേദന തുടങ്ങിയിട്ടുണ്ട്. ആ പാറുന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, നാളെ അവളെ കൂടെ കൊണ്ടുപോവാ. ഓ, അവള് വരും തോന്നില്ല. ആ പഴയ തന്തയുടെ സ്വഭാവ. ഇപ്പോഴത്തെ കെട്ടിയവന്റെ സ്വഭാവമാണോടി ഇപ്പോഴത്തെ രണ്ട് പിള്ളേർക്കും.
അവരൊക്കെ ഉറങ്ങിക്കാണ്. അവരിപ്പോഴേ മണി വന്നിട്ട ഇനിയാണ് അവര് വരുന്നത്. അവരൊക്കെ ഉറങ്ങിക്കാണ്. നീ അതൊന്നും കുഴപ്പമില്ല, നീ മര്യാദ അത് വലിയ കാര്യമൊന്നുമല്ല. ഓ മതി മതി. വിടി വിടും നമുക്ക് കൈയൊന്നും മാറ്റി. ഓ ഏ പറയില്ല, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെന്ത്? ഞാൻ ഫസ്റ്റ് ഇടാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യം ആ മാക്കിരൽ അവിടെ നിന്ന് മാറ്റി നിർത്തു. ഞാൻ ഇടയാണേ ആ കല്ലിങ് താടി. ഇല്ല ഇല്ല പോയില്ല ഇല്ല പോയില്ല ആ പോയി പോയി. ഇനി ഞാൻ ഇടാ. എന്നെ കളിയാണേ? ആ ഞാൻ ഒരു കളിയില് കളിച്ചോളാം. ആ ഇട്ടോ. എന്റെ അടുത്ത് അവളുടെ കള്ളക്കളി. വെറുതെ എന്തൊരു ബഹളാണ് ഇത്! പള്ളിക്കൂടെ അടച്ച അന്ന് മുതൽ തുടങ്ങിയതാ ഇവറ്റൽ കൊണ്ടുള്ള ശല്യം. നിന്ന് കളിക്കാതെ പോയി വിറക് എടുത്തോണ്ട് വാടി. അവിടെ അത് ചുമ്മാ കവലയിൽ പോലീസ് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഓ അതിന് അല്ല, വാറ്റ് വിൽക്കുന്നത് പോലീസ് അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. ഞങ്ങൾ വാറ്റാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല, വർഷം കുറേ ആയി. ഒരു പോലീസ് ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല. ഇനി വന്നാൽ ഇവിടെ പാറ പൊട്ടിക്കും. നല്ല ഉഗ്രൻ സാധനമുണ്ട്, അതെടുത്ത് അവൻ്റെ അണ്ണാക്കി വെച്ച് പൊട്ടിക്കും. ഓ പോലീസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, കൂട്ടുകൂടിഞ്ഞ് വരും. രണ്ട് തന്തയുടെ സ്വഭാവം. ഓ ശരി, അകത്തു വെച്ചോ. ഇന്ന് ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ടാ പോയാ. അപ്പൊ പട്ടാര കാര്യോ? നാളെ വാട്ടാൻ കശമാവൻ പട്ട തീർന്നു. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം, നിങ്ങൾ ഇതുകൊണ്ട് പോയാ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അവൾക്ക് എന്ത് വിഷമം? ഓ പത്താന്തരം കഴിഞ്ഞില്ലേ, അതിൻ്റെതാവും. ഓ എനിക്കൊരു വിഷമമില്ല. നീ അടുത്ത് കോളേജിൽ പോകുന്നില്ലേ? എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞാലേ കോളേജിൽ പോകാൻ പറ്റുള്ളൂ ചേച്ചി.
ഓ, അവളുടെ പഠിത്തമൊക്കെ നിർത്തി. ഇപ്പൊ ഇതന്നെ കൂടുതലാ. പഠിച്ചിട്ടിപ്പോ ഡോക്ടർ ആവാൻ പോവല്ലേ, സമയത്ത് കെട്ടിച്ചു വിടേണ്ടതാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെടി. ഓ, പിന്നെ പൈസ വല്ലതും ഇരിക്കുന്നോ തങ്കി? ഓ, ഒന്നുമില്ലടി, കെട്ടിയാണേ പോകും, പോയിട്ട് വരുമ്പോ തരാം. നാളെ ആയിരിക്കില്ലേ തരുന്നത്? ഓ, ഒരുമിച്ച് തരാമെടി. പോട്ടെടി. ഇല്ലടി മോളെ, ഈ കാശ് മോള് വെച്ചോ. ശരി, നാളെയും വരണേ മോളെ. പാടി. എന്നാ പിന്നെ ഞാനും പോണടി, നാളെ വരാം. കല്ലൊക്കെ ഇളകി കിടക്കുന്ന, സൂക്ഷിച്ച് നടക്കണടി. 19 23 6 2 7 8 3 18 10 22 17 20 13 ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചത്? പോടാ, കള്ള കളിക്കാതെ പതുക്കെ സംസാരിക്കടേ. കൊച്ചുങ്ങൾ ഉറങ്ങ, പിള്ളേരെ ഉണർത്താനായിട്ട്. ഇത് മാറ്റ്, ഇനി വേറെ വെപ്രട്, പുതിയ കളി കളിക്കാം. ഫാറിനോട് വേണ്ടാത്ത വല്ലതും പറഞ്ഞു കാണും, അതാ അവളിന്ന് വരാത്തത്. നീ ഇന്നലെ അവക്ക് കാശ് കൊടുത്തപ്പോഴേ തോന്നിയത് അവള് വരില്ലാന്ന്. അവക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലടി. പെട്ടെന്ന് പറക്കിയടി പെണ്ണുങ്ങളെ. ഓ, പറക്കിയടി തന്നെ. ഇതൊന്ന് പിടിച്ചേടി. ഓ, പിടിക്ക. പതിനൊന്ന് 12 13 14 15 16 17 18 19 20 21 22 23 24 25. കൊള്ളായിരുന്നു. എടാ,
നാളെ നമുക്ക് കുറച്ച് നേരത്തെ കളിക്കാൻ പോയാലോ? ശരി ശരി, കേട്ടാ നടക്ക് നടക്ക്. ഈ സാധനങ്ങളൊക്കെ താഴെ ഇട്ട് നശിപ്പിച്ചത് കണ്ടില്ലായിരുന്നോടാ നീ? അതിന് കാണാൻ നീ ഇവിടെ അല്ലല്ലോ, നീ തെണ്ടി നടക്കല്ലേ. എവിടെയാണ് അവള്? പാറു, എവിടെയാണ് നീ? ഇങ്ങോട്ട് വാടിയോടന്ന്. കാതൊക്കെ തുറന്നിട്ടൊക്കെ പോയാ മൂടി പോയി കിടക്കണം. ദേ പിള്ളാരെ, ദീ ദശേ, ദശേ, ഈ പിള്ളേരൊക്കെ പോയി ചത്ത് കിടക്കണ. എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നത്? മനുഷ്യനോട് സ്വസ്ഥതയും തരില്ല. എന്താണ് ഈ വിളിച്ചാൽ വരാത്ര താമസം? അകത്ത് വേറെ ആരെങ്കിലും ഇരിപ്പണ്ട? നിങ്ങളുടെ തന്ത പിന്നെ അതാ സ്വസ്ഥത. എന്നാ പിടി സ്വസ്ഥത, നിന്റെ ആദ്യത്തെ കിട്ടുമോ? നന്നാടി സ്വസ്ഥത കേറിപ്പോഴെ. ആദ്യത്തെ രണ്ടെണ്ണം അവൻ്റെ എന്ന് പറയുന്നു, പിന്നത്തെ രണ്ടെണ്ണം എൻ്റെ എന്നും പറയുന്നു. ആർക്കറിയാം, പിള്ളേരെല്ലാം വെളുവിളാ ഇരിക്കണം. ഒന്ന് നോക്കിയേ, ഒരു മരിക്ക് സാധ്യതയുണ്ട്. എൻ്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റി. ഇങ്ങനെ പോയാൽ എൻ്റെ വീട്ടിലും ചുമട്ടുകൾ എടുക്കേണ്ടി വരും. അത് ശരി, ഇങ്ങനെ പോകണമെങ്കിൽ ഈ വർഷം അധികം മഴ കിട്ടില്ല. ആ ഒരു ഭാഗം മേഘം കറുത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് സാധ്യതയുണ്ട്. ശരിയാ, മരങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇത് ആകെ പ്രശ്നം തന്നെ. ഇപ്പോൾ മഴ പെയ്യട്ടെ, നാടിന് നല്ലതല്ലേ. ആ ഒരു ചൂടേയും കൂടി നാളെ ഇങ്ങോട്ട് വരാം. അതെ, ആ ഭാഗത്ത് ചൂണ്ടയിട്ടാണെങ്കിലും കിട്ടും.
എന്താടി ഒരു ചിരി. ഞാൻ കൊള്ളാവോ അതോ നിങ്ങളുടെ കെട്ടിയോള് കൊള്ളാം? ചോദിക്കണോ? നീ കൊള്ളാം. സത്യം? നിന്നാണ് സത്യം. ആവക്ക് ഇതിലൊന്നും വലിയ താല്പര്യം. നിന്റെ കെട്ടിയതൊന്നും വരും. ആർക്കറിയാം, നാട് ചുറ്റാൻ പോയിട്ടുണ്ട്, അങ്ങേരെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. അപ്പൊ ഞാനോ? നിങ്ങൾ സൂപ്പർ അല്ലേ. ഞാൻ നിന്നെ കെട്ടിയാലോ? നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടമാ. കള്ളം പറയല്ലേ. നിന്നാണോ സത്യം? അപ്പോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യയോ? അതങ്ങ് പെട്ടുപോയടി. അല്ലാതെ ഇപ്പൊ എന്തോ പറയാൻ. ഓ, ആരേ കഞ്ഞി പഴങ്കഞ്ഞി. അപ്പൊ ഞാനും പഴങ്കഞ്ഞിയാവോ? ഏയ്, നീ അങ്ങനൊന്നുമല്ല, നീ സൂപ്പർ അല്ലേ. ശരി, പിന്നെ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. പോട്ടെ. ആ ചാറ് നല്ലോണം അമർത്തി പിഴിഞ്ഞെടുക്കണം. ഓ, പിഴിഞ്ഞെടുക്കടാ, അത് നല്ലോണം പിഴി. അത് കത്തയല്ലേ, പിന്നെ എന്തിനാ കിടന്ന് ഊതണേ? ആളി കത്തല്ലേ, വെറുതെ എന്തിനാടാ കിടന്ന് ഊതണത്? കിടന്ന് ഊതി ഊതി പണ്ടേ ചമച്ച ചമച്ച വയ്യ, അതിന്റെ കൂടെ ഊതി ഊതി പറഞ്ഞ കേക്കണ്ടേ. വരുന്ന വഴിക്കാണെങ്കി ഒരു കുപ്പിയും പൊട്ടി. ആ ചെറുക്കൻ വീട്ടിലുണ്ടോ എന്തോ? പിള്ളേരുടെ കൂടെ കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. എപ്പോഴാ തൊടിയിലെ പിള്ളേരുടെ കൂടെയാ കളി. ഈ കിഴങ്ങ് മുഴുവൻ നാളെ അരിഞ്ഞുണക്കണം, അല്ലേ വല്ല പട്ടി നക്കും. ആ പിന്നെ ഇത് ഉണക്കി എടുക്കുന്നവരെ നീ ജോലിക്ക് വരണ്ട കേട്ടോ. ആ ഡി, പിന്നെ കപ്പ അരിഞ്ഞതിന് ശേഷം നീ അവിടെയുള്ള വിറകൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വെക്കണം. മഴക്കാല വരാൻ പോന്നെ, കത്തിക്കാനൊന്നുമില്ലാത്തതാ. അതൊക്കെ എപ്പോഴേ നോക്കിയും കണ്ടും ചെയ്താലേ നമുക്ക് കത്തിക്കാൻ വല്ലതുണ്ടാവും. ശരിയമ്മാ, പറഞ്ഞതൊക്കെ മറക്കാതെ ചെയ്യാം. ഞാൻ നാളെ നോക്കിക്കോളാം. ഓ ശരി. അത് വേണ്ട. എന്തോടാ ഇത്? തത്തമ്മയ്ക്കുള്ള കൂടാ. തത്തമ്മയ്ക്കുള്ള കൂടാ. അതിന് തത്തമ്മ എവിടെ? മുരുകണ്ണ പൊത്തിന്ന് പിടിച്ചേരാന്ന് പറഞ്ഞു. ഓ, മനുഷ്യന്മാർക്ക് എന്നെ ഇവിടെ തിന്നാനില്ല, ഇനിയിപ്പോ ഇതിനും കൂടി തിന്നാനുള്ള ഞാൻ ഉണ്ടാക്കണം. കൂടിന്റെ പണി തീരാറായോടാ? അങ്ങോട്ട് നോക്ക്, ഡായുടെ ഇളവിരിക്കണ് നല്ലോണം കെട്ട്. ആ ശരി.
സാധനം ഇനിയുണ്ട്, ഇന്നത്തെ കച്ചവടം പോരെ. പിന്നെ ഇന്നലെ വിറ്റ് കിട്ടിയ പൈസ ആ പഴയതുപോലെ വാറ്റ് വിൽക്കാൻ പറ്റുന്നില്ല. പാറമ്പടെ പോലീസ് പ്രശ്നം തന്നെ. എന്തരടെ ഇത്? ഇതാ മണിയനോട് കൊടുത്തേരെ പോ. എന്നാ പിന്നെ നീ വിട്ടോ, ഞാൻ വരുന്നില്ല. എനിക്ക് ശരീരത്തിന് നല്ല സുഖമല്ല. എന്നാ നീ വിട്ടോ, വെയിൽ വരണേ പോ. ഞാനിരിക്കണോ? ആ കെട്ട് ഇങ്ങോട്ട് അയച്ചാ മതി. ആ കുടിക്കടാ, നീ കുടിക്ക്. ഇത് നീ ഒറ്റ വലിക്ക് കുടിക്കണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ അണ്ണനെയും പൊറിഞ്ചിനെയും പോലെ അല്ല ഞാൻ, മനസ്സാക്ഷിയുള്ളവനാ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടാ. നീ കുടിച്ചോ, നീ കുടിക്ക്, 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 കുടിക്കടാ. ആ ഇങ്ങത്താ, നിനക്കൊന്നുകൂടെ എടുക്കട്ടെ. നല്ല ഒറിജിനൽ വാറ്റ. പിടിപ്പിക്കേ. Thank you.
ഇവിടെ ഉണ്ടായിരുന്നു. അല്ല അണ്ണടെ തീരെ സുഖമില്ലെന്ന് പറഞ്ഞിട്ട്. ഓ എനിക്ക് നല്ല സുഖമല്ലടേ, ഇപ്പൊ കുഴപ്പമില്ല. ആ മണിയൻ എവിടെ പോയി കിടക്കുന്നുണ്ടോ? അവൻ വേറെ എന്തോ ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. പോണവൻ പോട്ടെ, ഒന്ന് പോയാൽ 9 വരും. അണ്ണാ ഞാൻ ഒത്തിരി നടന്നു, നല്ല ക്ഷീണം, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. ആ ആ പോ.
ഡീ പറു, ഡീ ദേ ആ തിണ്ണയിലിരിക്കുന്ന ചൂട്ടും കൊതുമ്പും എടുത്തോണ്ട് വാടി. ഓ, അവളുടെ ഒരു ഉറക്കം. ബാക്കിയുള്ളവർ ഇവിടെ പോകൊണ്ട് കണ്ണും മൂക്കും കാണാതിരിക്കുക. ഡീ ൊരു സുഖമില്ല. ഓ, ഇപ്പോഴെങ്കിലും ചെക്കനവളെ പിടിച്ചാ മതിയായിരുന്നു. 10-30 വയസ്സായി അവൾക്ക്. ചെക്കന് വല്ല പണ്ടവും പണവും കൊടുത്ത് കെട്ടിക്കാൻ തള്ളയുടെയിൽ ഒന്നും ഇല്ലതാണ്. എനിക്കും ഉണ്ടൊന്ന്. 6 പ്രായമായി വരുന്നുണ്ട്. നേരത്തെ കാലത്തും കെട്ടിച്ചില്ലെങ്കിൽ അവളെ പോലെ നിന്നു പോകും. പറയുമ്പോലെ പാറു എന്താ ഡീന്ന് വരാത്തത്? കിഴങ്ങുണങ്ങാൻ കാവലിട്ടേക്ക് അവളെ. ചെറുക്കനോട് ഇരിക്കാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല. തൊടിയിൽ പിള്ളേർ കളിക്കാൻ വിളിച്ചാൽ അവൻ അവരുടെ കൂടെ അങ്ങ് പോവും. അവളാകുമ്പോൾ ഇരുന്നോളൂ. ഓ, അവക്കെ ഇത്തിരി അനുസരണുള്ളൂ. പറ്റിക്കുമോ എന്തോ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റിക്കില്ലായിരിക്കും അല്ലേ? ഇതെല്ലാം ഇളവിയിരിക്കണം.
കാരിക്ക വേണം. ഞാൻ എൻ്റെ ഒപ്പം പഠിച്ച അശ്വതിയെ കണ്ടു. അവൾ പ്ലസ് ടുവിന് ചേർന്നെന്ന് പറഞ്ഞു. അവക്ക് പരീക്ഷയ്ക്ക് എന്നേക്കാൾ മാർക്ക് കുറവാണ്. പക്ഷേ അവൾ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ എനിക്കും പോകണമെന്ന് തോന്നി. എൻ്റെ പഠിത്തം ഇനി നടക്കില്ല, ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും. കയ്പും മധുരവും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. ചിലപ്പോൾ അത് തോന്നലുമായിരിക്കും.
ചിലപ്പോൾ സത്യം. എനിക്ക് വീട്ടിലിരുന്ന് മടുത്തു തുടങ്ങി. വരൂ സ്കൂളിൽ പോയിരിക്കുന്നത് കൊണ്ട് എനിക്ക് കൂട്ടില്ലാതായിരിക്കുന്നു. എനിക്ക് നന്നായി ഉറക്കം വരുന്നു. അത് കുറച്ച് കളഞ്ഞു, അത് പുറത്തിരിക്കുന്നു. അടിപൊളി. എങ്ങനെ? ഇതാ തോർത്ത്. എന്താ രണ്ടുപേരും കൂടെ വല്ല തമാശയൊക്കെ പറയുന്നേ? ഞങ്ങള് കിരീടെ കാര്യം പറഞ്ഞ് ചിരിച്ചാടി. പാറു പത്താം തരം ചേച്ചീന്റെ കാര്യം പറഞ്ഞാടി. ഗിരി പഠിച്ചെങ്കിൽ ജയിക്കുമെന്നാ പറയുന്നത്. എന്താടി പാറുവിനെ ക്ലസ്റ്റിൽ പഠിപ്പിക്കാൻ വിടാത്തത്? പിള്ളേരെ നോക്കാൻ ആളില്ലാണ്ടായിരിക്കും. ഓ, അവളുടെ പഠിത്ത അതൊക്കെ മതിയടി. ആ എടി, നീ ഈ കൊട്ടയങ്ങ് പിടിച്ചതാ? ഓ, അതെ, പഴയതുപോലെ മീനൊന്നും കിട്ടണമെന്നേ. അതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു കൊരുപ്പൊക്കെ കൊരുത്തൻ ഇട്ട് കഴിഞ്ഞാ അപ്പ കൊത്തൂലേ? ഓ, ചെറുപ്പത്തിൽ കൊത്തുന്നതാണൊക്കെ, പ്രായമാകുമ്പോ കൊത്താൻ പറ്റൂടാ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എടാ, ഈ വെള്ളം മുഴുവൻ വിഷമല്ലേ,
പച്ചക്കറി കടിക്കുന്ന വിഷം, മണ്ണിലിടുന്ന ഡി ഡി ടി പൊടി എല്ലാം കൂടെ ഒഴുകി ഇങ്ങോട്ട് വരികയല്ലേ. പിന്നെ എങ്ങനെ മീനെല്ലാം ചത്തു പൊങ്ങുമല്ലേടാ, പിന്നെ എങ്ങനെയാ കൊത്തുന്നേ? ഒന്ന് പോണ, ഞാൻ ഇതൊക്കെ മടുത്തണ്ണ, ഞാൻ ഇതൊക്കെ നിർത്തിട്ട് വല്ല കൃഷിപ്പണിക്ക് പോവാം. നീ കൃഷിപ്പണി തുടങ്ങിയിട്ട് വേണം ഈ നാട്ടുകാരെല്ലാം നിന്റെ പച്ചക്കറി കഴിച്ച് മടിയാവാം. അല്ലല്ലോ, ഞാൻ ചെയ്യുന്നതൊന്നും ഒരു ഒരു വിലയില്ലല്ലോ. ഓ, അത് നിന്റെ സ്വഭാവം കണ്ടാടാ. ഓ, ഒരു പിടിയും കിട്ടി, സമാധാനായല്ല. എന്ത് വേണേ, അത് മരുന്ന് വീടിച്ച് വെച്ചപ്പോ അണ്ടന് കൊടുക്കാൻ വേറെ. അത് വിട്, അവൻ എന്റെ ചുണ്ടി ഇന്ന് വീട് പിടിച്ചു വരച്ചോണ്ടല്ലോടാ ഞാൻ വളരെ ദേഷ്യപ്പെട്ടത്. അന്നെ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? അല്ലേലും കുറെ അഹങ്കാരം അവന് കൂടുതലാ. അണ്ണന്റെ പ്രായത്തിലേക്കില്ല ബഹുമാനിക്കണ്ടേ? ആരായിരുന്നെങ്കിൽ കാണായിരുന്നു. അണ്ണൻ ചെയ്താ ബെസ്റ്റ്. നീ അങ്ങോട്ട് ചെല്ല്, ചെയ്ത് നോക്ക്, നീ തല്ല് നോക്ക്, തിരിച്ചു കിട്ടുമ്പോ നിനക്ക് മനസ്സിലാവും. ഈ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ലടാ. കള്ളവാത്ത്, ചൂണ്ട, മീൻപിടുത്തം, പച്ചക്കറി, എന്ത് വേറെ, പോയി തൂങ്ങടാ. അങ്ങോട്ട് പോയി തുണി കഴിവ്, നീ എടുത്തോണ്ട് പോടാ. അയ്യേ, ഇന്നലെ മാക്കിന് മൂത്രം ഒഴിച്ച തുണിയായിരുന്നു അത്, പോടാ. സത്യം, ഞാൻ സഹിച്ചു. എന്റെ നിക്കറും കൂടെ കഴുകിത്തരുമോ? തന്നെത്താനെ കഴുകിയാ മതി. ഓ, നീ ഇപ്പൊ എന്താ കളിക്കാൻ വരാത്തത്? സാറ്റ് കളിക്കാനല്ലേ. നിനക്കിപ്പോ ഒന്നിനും വയ്യ, എല്ലാത്തിനും മടിയ. നീ നിന്റെ ജോലി നോക്ക്, എനിക്കിവിടെ അലക്കാനുണ്ട്. എന്നെ ശല്യപ്പെടുത്താതെ പോ. ഓ, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ, നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. കുറിഞ്ചോട്ട നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അണ്ണാ, ഞാനൊരു കാര്യം പറയട്ടാ, കൊറേ കുപ്പികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഒന്ന് രണ്ടര പുറത്തെടുത്ത് വിറ്റാലോ? എന്താ? അല്ല, ഒന്ന് രണ്ടടുത്ത് പുറത്ത് വിറ്റാലോന്ന്. മിണ്ടാതിരിയാടാ അവിടെ. ഒന്നാമത് അങ്ങാർക്ക് നിന്നെ സംശയോ? ഇതും കൂടെ അറിഞ്ഞാലേ നിന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയും. എറിയും. ഇവിടുന്ന് പോയാലേ ഇതിനെക്കാരും നല്ല സെറ്റപ്പിൽ ഞാനൊരു സെറ്റപ്പ് ഉണ്ടാക്കും, ഒരുപാട് കാശ്. പിന്നെന്താണ് തുടങ്ങാത്തെ? മിണ്ടായിരുന്നു കെട്ടടാ. ഹലോ, എന്താ പരിപാടി? പുറിഞ്ചു അവനോ? വീരണ്ണം വീട്ടിലുണ്ടോ? ഇല്ല. ഇല്ലേ, ചേ, ഇങ്ങാരുത് ഇവിടെ പോയി കിടക്കുന്നു. കൈ സഞ്ചിയൊക്കെ ഉണ്ടല്ലോ, എന്താ പരിപാടി? ഞങ്ങൾ കടയിൽ പോവാ സാധനം വാങ്ങാൻ.
ഓ ശരി, ആ ഞാനൊരു ആവശ്യം അങ്ങോട്ട് പോവാ. അത് ഉടനെ ഉണ്ടാവും, രണ്ടുപേരെയും വിളിക്കും. ഇതിലേ എനിക്ക് കുറച്ച് സാധനം വിൽക്കാനുണ്ട്, ഞാൻ പോട്ടെ. പുതിയത് വാങ്ങി തന്നല്ലേ, ആര് പറഞ്ഞു കൊണ്ടുകളയാൻ? ചെത്തിട്ടിരുന്നു പട്ടി കൊണ്ടുപോയി. ആ പോയി, പിന്നെ ഈ ചെരുപ്പ് എന്നെ ഇട്ടുകൊണ്ട് പോയാ മതി. ഇതെന്താ പതിവില്ലാത്ത സ്നേഹം? എന്തുവാടി, എനിക്ക് സ്നേഹിച്ചൂടെ, എന്റെ മോളല്ലേ ഉള്ളു. 6-7 വർഷമായി എനിക്ക് വല്ലതും വാങ്ങിച്ചു തന്നിട്ട്. നീ ഒരു കാര്യം ചെയ്, എനിക്ക് നല്ല വിശപ്പ, എനിക്ക് കഴിക്കാൻ വല്ല എടുക്ക്. ഞാനിത് കോരട്ടെ. ഡി, അതിന്റെ സൗന്ദര്യം നോക്കാതെ നീ വെള്ളം എടുത്ത് അകത്ത് കൊണ്ടൊഴിച്ചേ. ആ ചെല്ലു ചെല്ലു, വേഗാവട്ടെ. കുറച്ചുകൂടെ കഴിക്കും. മതി മതി മതി, കഴിക്കേ. നീ എന്നെ കൂടെ സൂചിപ്പിക്കണ്ടേ. പരിപ്പ് വേണോ? പിള്ളേരൊക്കെ ചോറ് കഴിച്ചാടി. നിനക്ക് ഇത്തിരി വാര് തരട്ടെ. പോടുന്ന മതി മതി മതി. നല്ല രുചി, നീ പെട്ടെന്ന് കഴിച്ചിട്ട് വാ. പിള്ളേരൊക്കെ ഉറങ്ങിയ. ഓടി സ്കൂളിൽ പോടാ. ആ പോയി. അമ്മേ, ചേച്ചി ഇന്ന് ഛർദ്ദിക്കുന്നു. ഈ പെണ്ണിന് ഇത് എന്താ പറ്റിയേ? ഡീ, നീ ഇതെവിടെയാടി? ഡീ പറു. ഡീ എന്താടി, എന്താ ഛർദിക്കുന്നെ? എന്താടി കഴിച്ചൊന്നും പിടിച്ചില്ലേ? ഡീ എന്താ, എന്തിനാടി കരയുന്നെ? Oh, my God.
നിന്നെ അവിടെ കൂടെ ഞാൻ പലപ്പോഴും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അന്ന് എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇറങ്ങി പോടാ. എന്താണ് നിന്റെ ആരെങ്കിലും ചത്തോ? കേറി പോടി. ഇത് പിടി നീ നീ പിടിക്കണ നീ വിഷമിക്കണടാ. നിന്നെ ഞാൻ അപ്പ അവിടെ നിന്ന് ഇറക്കിവിട്ടില്ലായിരുന്നെങ്കിലേ അവള് നിന്നെ തല്ലുമായിരുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. അതുകൊണ്ട് നീ ഒരിടത്തും കൊണ്ടടാ. നീ ഇത് പിടി, ഇത് പിടി, ഇത് പിടി. നീ ഇത് അടിച്ചിട്ട് അടിച്ചിട്ട് എന്റെ വാറ്റ് വരെ വെക്കണേ. നിന്നെ അവിടെ നിന്ന് ആരും ഇറക്കിവിടൂടാ. നീ ധൈര്യമായിട്ട് പോകും. ഞാനുണ്ട്, ധൈര്യമായിട്ട് പോകും. Oh!